മഴക്കാലത്തെ ഒരു മനുഷ്യനിർമ്മിത ദുരന്തത്തിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. മലപ്പുറത്ത് പ്രവൃത്തി നടക്കുന്ന ദേശീയപാത 66 സമീപത്തെ കടകളിലേക്കും വീടുകളിലേക്കും വ്യാപകമായി വെള്ളം കയറുന്നുണ്ട്. സർവീസ് റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ദേശീയപാതയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ് പ്രദേശത്തെ ചെളിക്കുളമാക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണവും ഡ്രെയിനേജ് ഒരുക്കാത്തതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ദേശീയപാതയുടെ പ്രവൃത്തികൾ നടക്കുന്ന മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ജനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. ഇക്കാണുന്നതാണ് ദേശീയപാത കടന്നു പോകുന്നത്. അതിന് തൊട്ട് താഴെയാണ് ഈ സർവീസ് റോഡുമുള്ളത്. ഈ ദേശീയപാതയിൽ നിന്നും ഈ വലിയ അളവിൽ ചെളിയും വെള്ളവും എല്ലാം തന്നെ ഈ അനുബന്ധ റോഡിലേക്കും അതോടൊപ്പം തന്നെ ഈ സമീപത്തെ കടയിലേക്കും വീടുകളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതിയായി പറയുന്നത്. ജില്ലയിൽ തലപ്പാറ മുതൽ കാക്കഞ്ചേരി വരെയുള്ള ഇടങ്ങളിലാണ് റോഡിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വരുന്നത്. തലപ്പാറ, ചെമ്മാട്, പാലക്കൽ, പരപ്പനങ്ങാടി, പാണമ്പ്ര, ചെട്ടിയാർമാട്, ഇടിമുഴുക്കൽ എന്നിവിടങ്ങളിലാണ് പ്രശ്നം രൂക്ഷം. വെള്ളം പമ്പ് ചെയ്തതിനേക്കാൾ വേഗതയിലാണ് ചെളിയും വെള്ളവും സർവീസ് റോഡിലേക്ക് കുതിച്ചെത്തുന്നത്. മഴ തകർത്ത് പെയ്താൽ സർവീസ് റോഡിലൂടെയുള്ള യാത്രയും അപകടം നിറഞ്ഞതാണ്. കഴിഞ്ഞ 2.5 വർഷമായി ഞങ്ങളിവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും കടക്കാരും കച്ചവടക്കാരും മുഴുവനും കഴിഞ്ഞ മഴക്കാലത്ത് പറഞ്ഞു ഞങ്ങൾ ഇതാ ഉടനെ ശരിയാക്കി തരും, ഡ്രെയിനേജ് ഒക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. പക്ഷേ അതും ചെയ്തില്ല. ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോഴും സ്ഥിതി അതുതന്നെയാണ്. രണ്ടത്താണി നഗരത്തെ കീറി മുറിച്ചുണ്ടാക്കിയ 6 വരി പതക്കടിയിലെ വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയായിരുന്നു നാട്ടുകാർ നടന്നു പോയിരുന്നത്. വേനൽ മഴ തകർത്തു പെയ്തതോടെ ഡ്രെയിനേജിൽ ചെളിയും വെള്ളവുമാണ്. ഒരാൾ പൊക്കത്തിലുണ്ടായിരുന്ന വഴി ചെളി നിറഞ്ഞതോടെ ജനങ്ങൾക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സമീപത്തെ വീടുകളിലേക്കാണ് എത്തുന്നത്. ഡ്രെയിനേജ് നിറഞ്ഞു കവിഞ്ഞതോടെ മലിനജലം കിണറുകളിലേക്കും ഇറങ്ങി. ഇതോടെ ആരോഗ്യ ഭീഷണി നേരിടുകയാണ് നാട്ടുകാർ. ടൗണുകളിലെ ജനങ്ങളൊന്നും മാനിച്ചിട്ടില്ല, അത് വലിയൊരു പ്രയാസം വേറുണ്ട്. അതല്ലാതെ ഞങ്ങൾ ഈ അയ്യൂബ് ഖാൻ റോഡിലുള്ളവരുടെ വിഷയമാണ് ഞങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. അതിന്റെ പ്രയാസം കൊണ്ടാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് വീടുകൾ ഈ കൺസ്ട്രക്ഷന്റെ ഹെവി വെഹിക്കിൾസിന്റെ കൺസ്ട്രക്ഷന്റെ മുഴുവൻ ആഘാതം താങ്ങി നിൽക്കുന്ന വീടുകൾ ഇപ്പോൾ ഹെവി റെയിനും പിന്നെ ഫ്ലഡും ഇതും കൂടി താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഗവൺമെന്റ് മുന്നിലിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം. പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ താൽക്കാലികമായി തടസ്സങ്ങൾ നീക്കുന്നുണ്ട്. ദേശീയപാതക്ക് താഴെയുള്ള ഈ കൂറ്റൻ ഡ്രെയിനേജ് വഴിയാണ് ജലവാസ മേഖലയിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു വരുന്നത്. ഇതുവഴി കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. മഴ കനത്താൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ഈ ഫസ്റ്റ് ക്ലാസ് മ്യൂസിക്കിൽ നിന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. അത് ഇങ്ങനെയാണ്, കൊല്ലം ജില്ലയിൽ മൺറോത്തുരുത്തിൽ ഒരു പാലം പണി തീരാതെ കിടക്കുകയാണ്. പട്ടംതുരുത്ത് പാലം. ഷാജി പൊയ്കയിൽ മറ്റൊരു കാര്യം അറിയിക്കുന്നു. ചാരുമൂട്ടിൽ ഒരു ഭക്ഷണ അലമാരയുണ്ട്. ഒരുപാട് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉപകാരമാണ് ഈ അലമാര. 906 ദിവസമായി ഇന്ന് ഇപ്പോൾ വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഉണ്ടെങ്കിൽ കടന്നു വരാം എന്നാണ് പറയുന്നത്. സിനുഖാനാണ് ഇത് അയച്ചിരിക്കുന്നത്. കൊള്ളാം, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണശാലകൾ തുറക്കുന്നത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നു സൗജന്യമായി എന്നറിയുന്നത് ഭക്ഷണം കിട്ടാതെ പോകുന്ന ആളുകൾക്ക് വലിയ കാര്യം തന്നെയായിരിക്കും. വേനൽ മഴയിലെ ദുരിതം ഇതൊക്കെയാണെങ്കിൽ കാലവർഷം എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഈ യഥാർത്ഥ നാഷണൽ ഹൈവേയുടെ പണി നടക്കുമ്പോൾ ഈ വെള്ളം വീടുകളിലേക്കും അടുക്കളയിലേക്കും എരച്ചെത്തുന്ന പ്രതിഭാസമുണ്ടായാൽ വലിയ മഴ വരാൻ പോവുകയാണ് കേരളത്തിൽ. അപ്പോൾ എന്താകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അതിൻ്റെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. അയ്യൂബ് ഖാൻ റോഡ് എന്ന് പറയുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങോട്ട് ഈ നാഷണൽ ഹൈവേയിലുള്ള മലിനജലം ഒന്നായിട്ട് ഒഴുക്കി വിടുമ്പോൾ അവിടുത്തെ വീടുകളിലും അതുപോലെ പിന്നെ വഴി നടക്കുന്ന സ്കൂൾക്കും മദ്രസയിലേക്കും അതുപോലെ പള്ളിയിലേക്കും മറ്റ് അങ്ങാടിയിലേക്കും ഒക്കെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ജനങ്ങൾ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു വഴിയാണ്. തലപ്പാറ മുതൽ വന്യപ്പറമ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ ഈ അണ്ടർപാസിൻ്റെ മേലെയുള്ള വെള്ളങ്ങൾ 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിനുള്ളിൽ അവിടെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അപ്രോച്ച് റോഡിൽ ചാടാതെ നേരെ ഈ വെള്ളം വന്ന് ഉപയോഗിക്കുന്നത് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആണ്.
വളരെയേറെ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. അതെ, ഇപ്പൊ രണ്ടു വർഷമായിട്ട് നമ്മൾ പറഞ്ഞ് കബളിപ്പിക്കുന്ന പോലെയാണ്. കാരണം വ്യാപാരികൾ ആകെ അവരും ആശങ്കയിലാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് കുറച്ചങ്ങ് പോകുമ്പം അയ്യൂബ്കാർ റോഡ് നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയും അയ്യൂബ്കാർ റോഡ് എന്ന് പറയുന്നത് ഒരുപാട് 50-60 വീടുകൾ താമസിക്കുന്ന ആളുകൾ, അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ഈ മഴക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും പോകാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രെയിനേജ് ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ വാഗ്ദാനങ്ങളല്ലാതെ ഇവിടെ ഒന്നും ശരിക്കും നടക്കുന്നില്ലെന്നാണ് വാസ്തവം, അതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞത്. അതായത് ബാബോ ബാബു പറയുന്നത് നാഷണൽ ഹൈവേ കേരള സർക്കാരിന്റെ കുറ്റം കൊണ്ടല്ല, കേരള സർക്കാരിന്റെ കുറ്റമാണെന്ന് ആരും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.